അന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ജടായു നേച്ചർ പാർക്കിൻ്റെ പ്രകൃതി രമണീയമായ സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ശില്പി പ്രശസ്ത സംവിധായകൻ ശ്രീ രാജീവ് അഞ്ചൽ നമ്മോടൊപ്പമുണ്ട്. ഇവിടെ വളരെ ചരിത്ര പ്രധാനമുള്ള സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. പുരാണത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ജടായു എന്ന പക്ഷി അതിനെ എതിരിട്ട് രാവണനുമായി ഏറ്റുമുട്ടിയത് ഈ പ്രദേശങ്ങളിലാണ്. ഒടുവിൽ രാവണൻ വെട്ടിയിട്ട ചിറകുമായി ഈ ജടായു പാറയിൽ ജടായു പക്ഷി വന്ന് വീണു എന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെ പുരാണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ജടായു നേച്ചർ പാർക്ക് ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇതേക്കുറിച്ച് വളരെ വിശദമായി ഇതിൻ്റെ ശില്പിയും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ രാജീവ് അഞ്ചൽ സംസാരിക്കും. ശ്രീ രാജീവ് അഞ്ചൽ, എങ്ങനെയാണ് ഈ കൺസെപ്റ്റ്, പ്രത്യേകിച്ച് ഇപ്പോൾ ജടായു നേച്ചർ പാർക്ക് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായത്, ഇപ്പോൾ എവിടം വരെ എത്തി നിൽക്കുന്നു? ജടായു നേച്ചർ പാർക്കിൻ്റെ ഈ കോൺസെപ്റ്റ് തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. പക്ഷേ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങിയത് ഒരു 8 വർഷം ആയിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം വളരെ പതുക്കെയായിരുന്നു. പതുക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ആക്സസും ഇല്ല, ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഒരു വാഹനം വരികയോ അല്ലെങ്കിൽ പിന്നെ മെറ്റീരിയൽസ് ഇവിടെ എത്തിക്കാനുള്ള ഒരു വഴിയും ഉണ്ടായിരുന്നില്ല ആ തുടക്കത്തിൽ. അതുകൊണ്ട് ആദ്യം ചെയ്തത് ഒരു വലിയ വിഞ്ച് ഉണ്ടാക്കുകയായിരുന്നു. ഇതിൻ്റെ മുകളിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 450 അടി താഴ്ചയിൽ നിന്നൊരു വലിയ വിഞ്ചിൻ്റെ ഒരു നിർമ്മാണം ഉണ്ടായി. അത് പൂർത്തിയാക്കിയെടുക്കാൻ തന്നെ ഒരു 2 വർഷം എടുത്തു. അതിനുശേഷമുള്ള പതുക്കെ പതുക്കെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു പൂർത്തിയാകാറായി. എത്ര സമയമെടുക്കും പൂർത്തിയായി വരുമ്പോൾ? ശരിക്കും ഞങ്ങളൊരു ഒരു നല്ലൊരു പ്ലാനിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാനിംഗ് അനുസരിച്ച് നമുക്ക് ഓഗസ്റ്റിൽ, അതായത് അടുത്ത ഓണം 2016 ഓണത്തിന് ഇത് പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയും. കൂടാതെ നമ്മൾ ജനുവരിയുടെ അവസാന ഭാഗമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ചെറിയ പോർഷനായ അഡ്വഞ്ചർ പാർക്കുണ്ട്. അതിൻ്റെ താഴ്വരയിലാണ്, താഴെയാണ്, പാറയുടെ മുകളിലല്ല. ആ താഴ്വരയിലുള്ള അഡ്വഞ്ചർ പാർക്ക് നമ്മൾ തുറക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എത്ര അടി ഉയരത്തിലാണ്? ഇതിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 700 അടി 750 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മേലെയാണ് ഇപ്പോൾ ജടായു നിൽക്കുന്നത്. ജടായു എന്ന് പറയുന്നത്, ജടായുവിന് 200 അടി നീളമുണ്ട്, 150 അടി വീതിയുണ്ട്, 75 അടി ഉയരമുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഇതാണ്. മാത്രമല്ല ഇതിനകത്ത് ഒരു 15,000 സ്ക്വയർ ഫീറ്റ് യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കെട്ടിട സമുച്ചയത്തിൻ്റെ സൗകര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാമായണ കഥയും ഈ ജടായുവിൻ്റെ കഥയും ത്രേതായുഗ കാലമൊക്കെ ഓർമ്മിപ്പിക്കുന്ന വളരെ ആധുനികമായിട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജി ഇതിനകത്ത് നമ്മൾ, അതാണ് 6D തിയേറ്റർ ചിറകിനുള്ളിലാണ് 6D തിയേറ്റർ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബോഡി എന്ന് പറയുന്നത് നമുക്കൊരു മണിക്കൂറിൽ 400 പേർക്ക് കണ്ടിറങ്ങാവുന്ന തരത്തിലുള്ള ക്യൂ സിസ്റ്റത്തിലുള്ള മ്യൂസിയം, ഡിജിറ്റൽ മ്യൂസിയമാണ്. അത് ഹോളോഗ്രാം വരെ ഉണ്ട് അതിനകത്ത്. ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുന്ന ആധുനിക സങ്കേതങ്ങളുടെ ഒരു സങ്കലനമാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്ന രീതിയിൽ കൂടി ആയിരിക്കില്ലേ ചിലപ്പോൾ ഒരുപക്ഷെ ഈ നേച്ചർ പാർക്ക് അറിയപ്പെടാൻ പോകുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇതൊരു ഇതിനേക്കാൾ വലിയൊരു പക്ഷിശില്പം ലോകത്തുണ്ടാകുന്നത് വരെ ജടായു തന്നെയാണ് ഇത് റെക്കോർഡാവാൻ പോകുന്ന ഒരു ശില്പം. ഇപ്പം ഈ നിൽക്കുന്ന നമ്മുടെ ഈ സ്ഥലം, ഇതെനിക്ക് ഇവിടെ ഹെലികോപ്റ്റർ വന്നിറങ്ങാൻ കഴിയുന്ന, അതെ, ഇവിടെ 2 ഹെലിപാഡുകളുണ്ട്. ഒന്ന് താഴെ നമ്മളുടെ സിദ്ധ ഹീലിംഗ് കേവ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, ആ മലയിലാണ്. ആ മലയിൽ താഴെ കാണുന്ന, അപ്പം അവിടെ ഒരു ഹെലിപാഡുണ്ട്. ഇവിടെ ടോപ്പിലുള്ള ഒരു ഹെലിപാഡുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തികളെ, സെലിബ്രിറ്റീസിനെയൊക്കെ ഇവിടെ വരാം, എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റും. എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റും. തന്നെയല്ല, ഞങ്ങളൊരു ഹെലി ടാക്സി സർവീസ് തന്നെ തുടങ്ങുന്നുണ്ട് താഴെ നിന്ന്. നമ്മൾ ഈ ജോയ് റൈഡ് എന്ന് പറഞ്ഞിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മുടെ സാധാരണക്കാരായ ടൂറിസ്റ്റുകൾക്ക് വന്നിട്ട് ഈ പ്രദേശം മുഴുവൻ ഇങ്ങനെ കറങ്ങി കാണാനായിട്ടുള്ള ഒരു സൗകര്യം നമ്മുടെ തന്നെ ഹെലികോപ്റ്റർ, ഞാനൊരു ചിപ്സൺ ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു ഹെലികോപ്റ്റർ കമ്പനിയുമായിട്ട് നമുക്ക് ടൈപ്പുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വളരെ പ്രകൃതി രമണീയമാണ് ഈ പ്രദേശം. 360 ഡിഗ്രി ആംഗിളിൽ കാണുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആംഗിൾ, ഇത് ഈ ഇത് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു 360 ഡിഗ്രിയുടെ ഒരു പ്രാധാന്യം അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഇപ്പോൾ ഒരു നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പം നമ്മളതിനെ കാണാനുള്ള കണ്ണ് നമുക്കുണ്ടാവണം എന്നുള്ളേ ഉള്ളൂ. ഈ പാറ തന്നെ ഒരു ഒരു ക്വാറി ഉടമ ഈ പാറയെ കാണുകയാണെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആയിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുക. ഒരു കലാകാരൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കലാകാരനാണെന്ന് ഞാൻ പറയല്ല, ഞാൻ പറയുന്നത് ശില്പി എന്നുള്ള നിലയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഇത് ഒരു എന്താ പറയുന്ന ഒരു 85% അല്ലെങ്കിൽ ഒരു 90% പ്രകൃതി ശില്പം ഉണ്ടാക്കി ഈ പാറയും ഈ പ്രകൃതിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 5% അതിനകത്ത് നമ്മൾ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇതിനോട് ചേർത്ത് ഒരു കഥയും ഒരു ശില്പവും ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ജോലി മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ. ജടായു പക്ഷി ചിറകറ്റ് വീണ് കിടക്കുന്ന ശില്പമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ അങ്ങനെ ശില്പം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റിയെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഇപ്പോൾ ഗോമതേശ്വര പ്രതിമ കർണാടകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ്, ആ പ്രതിമ കാണുക പോവുക. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു തിയേറ്ററും അതിൻ്റെ ഉള്ളിലെ ആൾക്കാർക്ക് വന്നിരുന്ന് കാണാനുള്ള ഒരു സംവിധാനം, അതൊരു പക്ഷേ വളരെ അപൂർവമായിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായത്, എങ്ങനെയാണ്? ഞാൻ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ കാനായി കുഞ്ഞിരാമൻ സാറിൻ്റെ ശിഷ്യനായിട്ട് ഫൈൻ ആർട്സ് കോളേജിൽ സ്കൾപ്ചർ സ്പെഷ്യലൈസ് ചെയ്തെടുത്ത് വന്ന ആളാണ്. അപ്പം ഞാൻ കാനായി സാറിൻ്റെ ഈ വലിയ ശില്പങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം സാറിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു മോഡൽ ടൂറിസത്തിന് ഈ ജടായു പാറയിലേക്കല്ല പൊന്മുടിയിലേക്ക് ചെയ്യാനായിട്ട് ഒരു മോഡൽ തന്നെ പണ്ടേ ഉണ്ടാക്കിയിട്ടുണ്ട്. ജടായു പക്ഷിയോട് എനിക്കൊരു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പിൽക്കാലത്ത് ഈ മോഡൽ ഇവിടെ ഇങ്ങനെ എക്കോ ടൂറിസം ഇതിനെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാൻ ശ്രമിച്ചപ്പോൾ ഈ മോഡൽ കണ്ടിട്ട് അന്നത്തെ കെ ജി മോഹൻലാൽ എന്ന് പറഞ്ഞ ടൂറിസം ഡയറക്ടറും ഇതിൻ്റെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കൺസീവ് ചെയ്തിരിക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അന്നത്തെ MLA, യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് ഇതിൻ്റെ പിതാവെന്ന് വേണേൽ പറയാം. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ഈ ജടായു പാറ ഇങ്ങനെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്ന സമയത്ത് ഇത് ഞാൻ ജടായു തന്നെ വേണം എന്നുള്ള ഒരു ആശയം വന്നപ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള അനവധി കലാകാരന്മാരെ വെച്ച് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കി. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ ഞാൻ എൻ്റെ ശില്പം മാത്രമല്ല, ഒരുപാട് പേരെ ശില്പങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ശില്പങ്ങളിൽ ഒന്നും തന്നെ ശില്പത്തിൻ്റെ ഉൾവശം പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ആരും കൺസീവ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് എന്നെ സെലക്ട് ചെയ്തത്. എൻ്റെ ഈ ശില്പത്തിൻ്റെ ഈ മോഡൽ ഇവിടെ വരാനായിട്ട് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉൾവശവും കൂടെ പ്രയോജനപ്പെടുത്തിയുകൊണ്ട്. അപ്പോൾ യൂട്ടിലിറ്റി വന്ന ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാനും പറ്റും. അതെ, ഒരു ശില്പം എന്ന് പറയുമ്പോൾ നമുക്ക് ശില്പത്തിൻ്റെ അകവും പുറവും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അതിനെ ഫീൽ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതായത് ഈ ശില്പം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അകവും പുറവും ഒരുമിച്ച് ചെയ്തു വരണം. അല്ലാതെ നമ്മൾ പുറം ചെയ്തതിന് ശേഷം പിന്നെ അകത്ത് സ്ഥലം ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. അതൊരു ഭയങ്കര ഒരു ആർക്കിടെക്ചറൽ ബ്ലെൻഡ് കൂടെയാണ് ഇത്. രണ്ടിൻ്റെയും കൂടെ ഒരു ചലഞ്ചുണ്ട്.